मिले मिट गई मन की सभी चाह, आप मिले मिट गई मन की सभी चाह, खुशियों के गीत मिले मिटी आह आह, प्यास बुझी पाए है सागर अथा, प्यास बुझी पाए है सागर अथा, वाह बाबा वाह वाह बाबा वाह वाह बाबा वाह वाह बाबा वाह बनाई है माला, नैनों में अपने है हमको संभाला, चुन चुन के मोती बनाई है माला, नैनों में अपने है हमको संभाला, पलकों में प्रभु के है पाए पन्हा, पलकों में प्रभु के है पाए पन्हा, वाह बाबा वाह वाह बाबा वाह वाह बाबा वाह वाह बाबा वाह। ओम शांति। ब्रह्मा बाबा, पिताश्री, തൻ്റെ മക്കളുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഏതെല്ലാം യുക്തികളാണ് ഉപയോഗിച്ചത്? ബാബ എപ്പോഴും മുരളിയിൽ പറയാറുണ്ട്, യുക്തിയിലൂടെ മുക്തി. ഇന്നലെ നമ്മൾ കേൾക്കുകയുണ്ടായി, ബാബ സമൂഹത്തിൽ നിലനിന്നിരുന്ന ആചാര സമ്പ്രദായങ്ങളെ ചൂണ്ടിയിട്ട്, പ്രത്യേകിച്ചും ബാബ ഇന്നലെ വിവാഹം അല്ലേ, വിവാഹ സംബന്ധിച്ച ആചാരങ്ങൾ, ആ ആചാരങ്ങൾക്കുള്ളിലെ ആത്മീയത എന്താണ്? അപ്പോൾ ബാബ ജനനം, മരണം, വിവാഹം, ഓരോ വിശേഷങ്ങളിലും നടത്തുന്ന സാമൂഹിക ആചാരങ്ങൾക്ക് പിന്നിലെ ആത്മീയമായ വശം എന്താണ്? അതിൻ്റെ പിന്നിലെ നോളജ് എന്താണ്? അത് കുട്ടികൾക്ക് വളരെ സഹജമായിട്ട് ബാബ പകർന്നു കൊടുത്ത് കുട്ടികളുടെ ജീവിതത്തെ ബാബ സ്പിരിച്വലാക്കി ആധ്യാത്മികമായ ഉന്നതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജഗദീഷ് ഭായ് ഇത് വളരെ വണ്ടർഫുള്ളായ രീതിയിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ ഇന്നലെ കേട്ടത് തിലകത്തെക്കുറിച്ചാണ്. ബാബ പൊട്ടുവയ്ക്കുന്ന സമ്പ്രദായത്തെക്കുറിച്ച് കുട്ടികൾക്ക് സൂചന കൊടുത്തുകൊണ്ട് ആത്മജ്ഞാനം, എപ്പോഴും സ്മൃതിയുടെ തിലകം, മായാത്ത ഓർമ്മ, ബാക്കി പൊട്ട് ചന്ദനമൊക്കെ കൈതൊട്ടാലും വെള്ളം തൊട്ടാലും മുഖം കഴിയലൊക്കെ പോകും, പക്ഷേ സ്മൃതി, ഞാൻ ഒരവിനാശിയായ ആത്മാവാണെന്ന സ്മൃതി, തിലകം പോലെ നിരന്തരം ചാർത്താൻ പറഞ്ഞു ബാബ അല്ലേ. ഇനി അടുത്തത് ബാബ, മർത്തേ സമയം മുഖമേ ഗംഗാജൽ, മരണസമയത്ത് വായിൽ ഗംഗാജലം ഒഴിക്കുന്നതിനെക്കുറിച്ച്. ഭാരതത്തിൽ ചിരാദ വളരെ പുരാതന കാലം മുതലേ നിലനിന്ന് വരുന്ന ഒരു സമ്പ്രദായമാണിത്. മനുഷ്യൻ മൃത്യുശയ്യയിലേക്ക് പോകുമ്പോൾ ബ്രാഹ്മണരോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളോ മരണശയ്യയിൽ കിടക്കുന്നവരുടെ വായിൽ അല്പാൽപമായി ഗംഗാജലം പകർന്ന് കൊടുക്കാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ
വിശ്വാസം ഇതാണ്, മരിക്കുന്നതിന് മുമ്പ് വായിലെ ഗംഗാജലം പകർന്നു കൊടുത്താൽ പാവനമായി സ്വർഗം പോകും. ഈ സമ്പ്രദായത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ബാബ പറഞ്ഞു, വാസ്തവത്തിൽ ഈശ്വരീയ ജ്ഞാനമാണ് ഗംഗാജലം. ജ്ഞാന ഗംഗ ജോ കി പരംപിതാ ശിവ പരമാത്മാനെ ദിയാ ഹെ. ആ ജ്ഞാന ഗംഗാജലം ഇപ്പോൾ പരംപിതാ ശിവ പരമാത്മാവ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഓർ ഇസ് ഹീസേ ആത്മാ പാവൻ ഹോക്കർ. ഈ ഗംഗാജലം കുടിച്ച് ആത്മാവ് പാവനമായി സ്വർഗത്തിലേക്ക് പോകും. ഇതിലൂടെ ആത്മശുദ്ധീകരണം നടക്കും. ആത്മാവ് ശുദ്ധമായാലേ സ്വർഗത്തിലേക്ക് ജന്മം കിട്ടും. ബാബ പറഞ്ഞിരുന്നു, മുഴുവൻ സൃഷ്ടിയും മക്കളെ ഇപ്പോൾ മൃത്യുശയ്യയിലാണ്. എന്തുകൊണ്ടെന്നാൽ ബോംബുകളെല്ലാം ഉണ്ടാക്കി വെച്ച് സൃഷ്ടിയുടെ മഹാവിനാശം വളരെ സമീപത്താണ്. മനുഷ്യക്ക് ശ്വാസക്കവ സമാപത്ത് ഹുജയെ. എപ്പോൾ മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടും, ഇതിനെക്കുറിച്ച് യാതൊരു നിശ്ചയവും ആർക്കുമില്ല. എപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം അല്ലേ. ബാബ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, മുരളിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ലോകം ശ്മശാനമാണ്, ശവപ്പറമ്പാണ്. ഇപ്പം നമ്മൾ ഡെയിലി ന്യൂസിൽ കേൾക്കുന്ന ദൃശ്യങ്ങളെ കാണുന്ന ദൃശ്യങ്ങളും അതല്ലേ. എങ്ങനെയാണ് ഈ ഭൂമി ശവപ്പറമ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്? ബോഡി കത്തിക്കാൻ പോലും സ്ഥലമില്ലാതെ അല്ലേ ബോഡിയും കൊണ്ട് ക്യൂ നിൽക്കുന്ന ശ്മശാനത്തിൽ അഗ്നിദാഹത്തിന്, അഗ്നിദഹനത്തിന് വേണ്ടിയിട്ട് ദഹിപ്പിക്കാൻ ക്യൂ നിൽക്കുന്ന അവസ്ഥ. ഹോസ്പിറ്റലിൽ പോയി രോഗി ക്യൂ നിൽക്കുന്നത് വേറെ. അപ്പം നോക്കൂ, ബോഡി കത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പം ബാബ പറയുമായിരുന്നു, മക്കളെ ഇതുവരെ ശ്വാസം ഈ ശരീരത്തിലുണ്ടാകും എന്നതിന് യാതൊരു നിശ്ചയവുമില്ല. ഇസ്ലേ മനുഷ്യക്കോ ചെയ്യേക്കിവോ ദിൻ പ്രതിദിൻ. അതുകൊണ്ട് ബാബ പറയും, മക്കളെ മുഴുവൻ സൃഷ്ടിയും മരണശയ്യയിലാണ്. ആർക്ക് എപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് എന്തു ചെയ്യണം? ജ്ഞാനമാകുന്ന ഗംഗാജലം പാനം ചെയ്തുകൊണ്ടിരിക്കണം അല്പാൽപമായി. നമ്മൾ ഭാഗ്യശാലികളല്ലേ, നിത്യേന ജ്ഞാന സ്നാനം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ജ്ഞാന ഗംഗാജലം ബാബ തരുകയാണ്. ഈ ഗംഗാജലം കുടിച്ചു കുടിച്ച് നമ്മുടെ ഉള്ളിൽ ആത്മശുദ്ധീകരണം, സ്വഭാവ സംസ്കാരങ്ങളിൽ പരിവർത്തനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അടുത്തത് മൃത്യു സംബന്ധിച്ച ആചാരങ്ങൾ. ബാബ ബദായ കർത്തെ കി ചിരാതീത് സേ എ ബി എ കസം ചെലിയായി കിപ് ജപ ലോക അർത്ഥി ഉഠാക്കർ ശംശാൻ കി ഒരു ചാത്തേ. അപ്പോൾ ബാബ പറയണേ, കുറേ കാലങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ഒരു മറ്റൊരു സമ്പ്രദായമാണ് ബോഡി ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ട് ശ്മശാനത്തിലേക്ക് പോകുമ്പോൾ, ശ്മശാനത്തിലേക്ക്, പട്ടണത്തിൽ നിന്ന് ശ്മശാനത്തിലേക്ക് പോകുമ്പോൾ ഡെഡ് ബോഡി നേരെ തിരിക്കും, കാല് വീടിൻ്റെ ഭാഗത്തേക്കും മുഖം ശ്മശാനത്തിൻ്റെ ഭാഗത്തേക്കും തിരിച്ചിട്ടാണ് കൊണ്ടുപോവുക. ഈ സമ്പ്രദായം എന്താണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്? ഈ ആചാരം ജബ്കി കലിയുഗ് സൃഷ്ടിക്ക. ബാബ പറഞ്ഞിരുന്നു, മക്കളെ കലിയുഗ സൃഷ്ടി മഹാവിനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകം തന്നെ വലിയൊരു ശവപ്പറമ്പായി, ശ്മശാനമായി മാറുകയാണ്. അതിനാൽ മനുഷ്യർക്ക് വേണ്ടത് ജീവിച്ചിരിക്കുക. മരിച്ചിട്ടല്ല ബോഡിയെ മുഖം തിരിച്ചതുകൊണ്ട് എന്താ പ്രയോജനം അല്ലേ. ബാബ പറയും, ജീവിച്ചിരിക്കുക, ആത്മാവ് ഈ ശരീരത്തിലിരിക്കെ നിങ്ങളുടെ കാല് അല്ലേ നഗരത്തിന് നേരെയും പിന്നെ മുഖം ശ്മശാനത്തിലേക്ക്, അതായത് വിനാശത്തിന്
നേരെ സൃഷ്ടിയുടെ മഹാവിനാശം കണ്ടുകൊണ്ട് വേണം ജീവിക്കാമെന്ന് ബാബ പറയും. ലോകത്തിൻ്റെ നശ്വരതയെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം ജീവിക്കൂ. കൈനെ കഭാവേഹയ്ക്ക് ജീതേജി സൻസാർസേ, ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ശ്മശാനത്തിലേക്ക് മുഖം ജീവിച്ചിരിക്കുമ്പോൾ നോക്കണ അർത്ഥം അല്ലേ? ദേഹവും നശ്വരമാണ്, ഈ ലോകവും അല്ലേ ഒരു നാടകശാല മാത്രമാണ്, ഞാൻ നാടകം അഭിനയിക്കുകയാണ്, ഈ വസ്ത്രം എപ്പോൾ വേണമെങ്കിലും നമ്മൾ അഴിച്ചിട്ടിട്ട് പോകാം പോകുകയാണ്. അപ്പോൾ ഈ ശരീരത്തിൻ്റെയും നമ്മുടെ പാർട്ടിൻ്റെയും ഒക്കെ നശ്വരത നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ ദേഹത്തിലും ദേഹധാരികളിലും വസ്തുക്കളിലും ഒന്നും പോയി കെട്ടുകയും അഹങ്കരിക്കുകയും അല്ലേ ഒട്ടിപ്പിടിക്കുകയും കാമിയും ക്രോധി ലോഭിയും മോഹി അഹങ്കാരിയൊന്നും ആകുകയും ചെയ്യില്ല. അതിനുവേണ്ടി ബാബ പറയും, ജീവിച്ചിരിക്കാൻ നിങ്ങളുടെ മുഖം ശ്മശാനത്തിലേക്ക് തിരിഞ്ഞിരിക്കണം. അതായത് ഡിറ്റാച്ച്മെൻ്റ്, ബുദ്ധി കൊണ്ട് വേറിടാനുള്ള അഭ്യാസം കുട്ടികൾക്ക് വേണം. ആനി വാലി സമയക്ക ധ്യാൻ കൃത്യ ഹുയേ ഭി അനാസക്ത. അതായത് ബാബ പറയണ എപ്പോഴും എൻ്റെ അർത്ഥം എന്താ? മുഖം ശ്മശാനത്തിലേക്ക് ഇരിക്കണം. അർത്ഥം എന്താ? അനാസക്ത ഭാവം, ആസക്തിയില്ലാതെ ജീവിക്കാൻ കഴിയും. ആർത്തിയില്ലാതെ ആവശ്യത്തിനെല്ലാം ഉപയോഗിക്കാം. ശരീരം ഉപയോഗിക്കണം, സാധനങ്ങൾ ഉപയോഗിക്കണം, ആൾക്കാരുടെ ഇടയിൽ ജീവിക്കുകയും വേണം. പക്ഷേ വസ്തു, വ്യക്തി, വൈഭവം, സ്ഥാനം, മാനം ഒന്നിലും ആർത്തി ഉണ്ടാവരുത്, ആസക്തി ഉണ്ടാക്കരുത്, കട്ടപ്പെടരുത്. മനസ്സ് ഉപരാമസ്ഥിതിയിലായിരിക്കണം. ബാബ കേത്തെ മർണേക്ക് ബാദ് മുഖ മോട്ടിനെ സെക്കാ ലാഭ്. ബാബ പറയുമായിരുന്നു, നോക്കൂ മക്കളെ, മരിച്ചതിന് ശേഷം ബോഡിയുടെ മുഖം തിരിച്ചതുകൊണ്ട് എന്താ പ്രയോജനം? കാരണം അത് ജഡായില്ലേ, അതിന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലയല്ലോ. ജീതേ ജി സൻസാർക്കോ ദേക്തി ഹുയെ ഉസെ ബുദ്ധി മൂഡിലേന വസ്തുവുമേ കല്യാൺ കരിഹേ. പക്ഷേ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, ജീവിച്ചിരിക്കുക മരിക്കുകയാണെങ്കിൽ, മരിക്കുക അർത്ഥം ദേഹാഭിമാനത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും മരിച്ച് അല്ല, സാത്വികമായ സദോഗുണി ജീവിതം ജീവിച്ചിരിക്കെ ജീവിക്കണം എന്ന് പറയണം ബാബ. അപ്പോഴേ വ്യക്തികൾ മംഗളകാരിയായി മാറുള്ളൂ, തനിക്കും മറ്റുള്ളവർക്കും സദാ മംഗളം ചെയ്യുന്നവരായിട്ട് മാറും. ഇതിനോടൊപ്പം ബാബ ശ്മശാന വൈരാഗ്യത്തെക്കുറിച്ചും പറയുമായിരുന്നു. സാധാരണ ശവം ബോഡി എടുത്തിട്ട് പോകുന്ന സമയത്ത് കന്ത ദേക്കർ ശ്മശാൻ പർ ജാത്തേ ഹേ തോ ഉനെ വഹാൻ ജാക്കർ കുച്ച് സമയ കേലേ. ബോഡി എടുത്തുകൊണ്ട് ശ്മശാനത്തിലേക്ക് പോകുമ്പോൾ ആൾക്കാർ, ആ ബോഡി എടുക്കുന്ന ആൾക്കാർക്കൊക്കെ ശ്മശാനം എത്തി ബോഡി ഇറക്കി വയ്ക്കുന്നതും ഉള്ളിൽ ഒരു വൈരാഗ്യം തോന്നും. ഹോ, ഇത്രയുള്ളൂ ജീവിതം, നാളെ നമ്മുടെ അവസ്ഥ ഇത് തന്നെ. ഒരു താൽക്കാലിക വൈരാഗ്യം പെട്ടെന്ന് വരും എല്ലാവർക്കും. പക്ഷേ സംസ്കാരം എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീടെത്തിക്കഴിഞ്ഞാലോ വീണ്ടും പഴയതുപോലെ ലോക ജീവിതത്തിൽ മുഴുകിക്കഴിഞ്ഞ് ആ വൈരാഗ്യമൊക്കെ പോയി. ശ്മശാനത്തിൽ നിന്നപ്പോൾ ഉണ്ടായിരുന്ന ആ വൈരാഗ്യമൊക്കെ എല്ലാവരുടെയും പോണത് കാണാം. ഉനെ വഹ ശ്മശാൻമേ മുറുതേക്കോ ദേക്ക് കർ. ബോഡി എടുത്തിട്ട് ശ്മശാനത്തിൽ പോകുകയും ചിതയിൽ ബോഡിയെ വയ്ക്കുകയും കത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു വൈരാഗ്യവൃത്തി, ഡിറ്റാച്ച്മെൻ്റ് മനുഷ്യൻ്റെ, മൃത്യു ദേക്തേ ഹുയേ ഉൻകേ മന്മേ, ആൾക്കാരുടെ ആ മരണം കണ്ടിട്ട് ആ സമയത്ത് മനസ്സിലുണ്ടായ ഭാവം, ഏക് ദിൻ ഹമേം ഭീ, അപ്പോൾ വ്യക്തിക്ക് തോന്നും എനിക്കും ഒരു ദിവസം ഇവരെ പോലെ കാലിക്കൈകളോടെ പോകേണ്ടതുണ്ട്. ആ ബോധം വരും ബോഡിയെ കാണുമ്പോൾ ചിതയില്ലേ, അപ്പോഴുള്ളിലൊരു വൈരാഗ്യവും വരും. പക്ഷേ അത് ശ്മശാനത്തോടുകൂടി കഴിഞ്ഞു. ശ്മശാനം വിട്ട് നേരെ ടൗൺ എത്തിക്കഴിഞ്ഞാൽ, വീടെത്തിക്കഴിഞ്ഞാൽ വീണ്ടും പഴയ പ്രലോഭനങ്ങളിലും ആസക്തികളിലും ഭോഗവിലാസ ജീവിതത്തിലും കുടുങ്ങിക്കഴിയുമ്പോൾ
ശ്മശാനത്തിലുണ്ടായിരുന്ന ആ വൈരാഗ്യമൊക്കെ സമാപ്തം. മനുഷ്യൻ്റെ ഈ അല്പജ്ഞത, ഇതിലേക്ക് സൂചന ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബാബ പറയും, ഐസി ഭൂൽ നഹി കർണി ചെയ്യേ. ബാബ പറയും, ഇങ്ങനെയൊരു വൈരാഗ്യമല്ല നിങ്ങൾക്കുണ്ടാകേണ്ടത്. അല്പസമയത്തേക്ക് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിറ്റാച്ച്മെൻ്റ്, നഷ്ടം വരുമ്പോൾ വൈരാഗ്യവൃത്തി ഉണ്ടായിട്ട് കാര്യമില്ല പറയും ബാബ. എല്ലാം ഉള്ളപ്പോഴും നമുക്ക് ബുദ്ധി കൊണ്ട് വേറിടാൻ കഴിയും. ഇല്ല അതുകൊണ്ട് എനിക്ക് വൈരാഗ്യം വന്നു, അതല്ല. എല്ലാം ഉള്ളപ്പോഴും ബുദ്ധി കെട്ടപ്പെടാതെ എല്ലാറ്റിനെയും ഉപയോഗിക്കാൻ കഴിയുക. അബ് തോ ഐസാ സമയ അനേ വലാ ഹേ ജബ് കി കിസി കോയി കിസി കെലേ. ബാബ പറയുമായിരുന്നു ആ സമയത്ത്, മക്കളെ ഇങ്ങനെയുള്ള സമയം വരാൻ പോവാണ്, ആരും ആർക്കും വേണ്ടി പിണ്ഡദാനം ചെയ്യാൻ പോലും, പിതൃപൂജ ചെയ്യാൻ, ദർപ്പണം ചെയ്യാനൊന്നും, അതല്ലേ തർപ്പണമൊന്നും ചെയ്യാൻ ആരും ഉണ്ടാകില്ല. ക്രിയാകർമ്മങ്ങൾ അതല്ലേ ഇപ്പം കാണണേ. ബന്ധുമിത്രാദികൾക്ക് പോലും ശവസംസ്കാരത്തിൽ പോകാൻ പറ്റില്ല. തർപ്പണവും പൂജയും ക്രിയയും ഒന്നും ചെയ്യാൻ ആരാർക്ക് വേണ്ടി ചെയ്യാൻ? ഇപ്പോഴത്തെ തന്നെ അവസ്ഥ നോക്കൂ, ബോഡിയെല്ലാം കൂട്ടിയിട്ട് കത്തിക്കുന്ന അവസ്ഥയല്ലേ, കത്തിക്കാൻ സ്ഥലം പോലും ഇല്ല അല്ലേ. ആരാർക്ക് വേണ്ടി ക്രിയ ചെയ്യുന്നു? ബാബ ആ സമയത്ത്, ബ്രഹ്മബാബ ആ സമയത്തെ പറയുമായിരുന്നു, മക്കളെ ഇങ്ങനെയുള്ള സമയം വരാൻ പോവാണ്, ആരും ആർക്കും വേണ്ടി ക്രിയാകർമ്മങ്ങളൊന്നും ചെയ്യാനുണ്ടാവില്ല. മഹാവിനാശത്തിൻ്റെ നിമിഷങ്ങൾ സമീപത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാ മനുഷ്യക്കോ ചെയ്യേക്കി അപ സൻസാർക്കു നഷ്ട പ്രായ ജാൻകർ ഉസ്കു മുർദേ മാൻകർ ഇസെ ദിൽ ന ലഗായ. അതുകൊണ്ട് മനുഷ്യന് ജീവിച്ചിരിക്കെ തന്നെ, ആത്മാവ് ശരീരത്തിലിരിക്കെ തന്നെ ഈ ബോധം വേണം. ബോധവാനായി ജീവിക്കുകയാണെങ്കിൽ ബാക്കി ബോഡി ശ്മശാനത്തിൽ പോയിട്ട് ബോഡിക്ക് ഈ ബോധം ഉണ്ടാവില്ലേ. ആത്മാവ് ശരീരത്തിലിരിക്കുമ്പോഴേ ബോധം ഉണ്ടാവുള്ളൂ, കാരണം ബോധം ആത്മാവിലാണുള്ളത്. അതുകൊണ്ട് ബോധവാനായിട്ട് ജീവിക്കൂ എന്ന് ബാബ പറയുമായിരുന്നു. ബാബ ബദാത്തേ കീ ലോക മൃതക്കീ സിർക്കെ ഓർ ദീപക് ബി ജഗാത്തേഹേ. മറ്റൊന്ന് ബാബ പറയുമായിരുന്നു, ബോഡി എടുത്തിട്ട് പോകുന്ന സമയത്ത് ആത്മാ ശരീരം വിട്ട ഉടനെ അല്ല ശിരസ് ഭാഗത്ത് ദീപം തെളിയിച്ച് വയ്ക്കാറുണ്ട്. ആത്മാവ് ഇരുട്ടിൽ പോകാൻ പാടില്ല. അന്തിമ ശ്വാസം പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ഉസ്കെ ഹാത്തൂസെ കുറിച്ച് ദാൻഭി, ആൾക്കാർ ശരീരം വിടുന്നതിന് തൊട്ട് മുമ്പ് മരണശൈലി കടന്നുകൊണ്ട് തന്നെ ദാനം ചെയ്യിപ്പിക്കാറുണ്ട്. പരന്തു യദി മനുഷ്യനെ അപ്പനെ ജീവൻ കാൽമേ ആത്മാരൂപി ദീപക് നഹീൻ ജലായ. ബാബ പറയണേ, മരണസമയത്ത് തലഭാഗത്ത് വിളക്ക് കൊളുത്തി വയ്ക്കണം, പക്ഷേ ആത്മാവ് ശരീരത്തിലിരിക്കുമ്പോൾ തലയിലുള്ള ദീപം തെളിഞ്ഞിരിക്കണം എന്ന് പറയാം ബാബ. തലയിലുള്ള ദീപാരാണ്? ഞാൻ ആത്മാവാണ്, ആത്മാവ് ദീപമാണ്, ഞാനാണ് ചൈതന്യം. ഈ ബോധത്തിൽ വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ ആത്മദീപം തെളിഞ്ഞ് ജീവിക്കണം. മരണശേഷം ബാബ പറയണ വിളക്ക് കൊളുത്തി തലഭാഗത്ത് വെച്ചിട്ട് എന്താ പ്രയോജനം? ആത്മാവിന് പോകുമ്പോൾ വെളിച്ചം കാണിച്ചു കൊടുക്കാനാന്ന് പറയും. ബാബ പറഞ്ഞേ, ജീവിച്ചിരിക്കുമ്പോഴാണ് വെളിച്ചത്തിൽ ജീവിക്കേണ്ടത്. ഞാൻ ആരാണെന്ന് വെളിച്ചത്തിൽ, എൻ്റെ കൂടെയുള്ളതെല്ലാം ആരാണെന്ന് വെളിച്ചത്തിൽ, ഞാൻ ആരുടേതാണെന്ന് വെളിച്ചത്തിൽ, ഞാൻ ചെയ്യേണ്ടത് തന്നെയാണോ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വെളിച്ചം. ബാബ പറഞ്ഞ ഇത് ആത്മാവ് ശരീരത്തിലിരിക്കുമ്പോഴാണ് ഈ വെളിച്ചം ഉണ്ടാക്കേണ്ടത്. യദിയുസ്നെ സജേത് അവസ്ഥാമേ സ്വ ഇച്ഛാസേ അപ്പനെയൊക്കെ മായിസേ കിസി ശ്രേഷ്ഠ കാര്യക്കെല്ലിയെ സഹ്യോഗ നഹീന്തിയ. മരണശൈലി കിടന്നിട്ട് അവരുടെ കയ്യിൽ എന്തെങ്കിലും വെച്ചു കൊടുത്തിട്ട് ഇത് ദാനം ചെയ്യൂ പറഞ്ഞ് ചെയ്യുന്നതിനേക്കാളും ബാബ പറയുന്ന, വ്യക്തി ജീവനോടെ ഇരിക്കുമ്പോൾ സ്വന്തം അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയത് ശ്രേഷ്ഠ കാര്യങ്ങൾക്ക് സഹ്യോഗത്തിനായി സ്വമേധയാ കൊടുക്കണം, സ്വ ഇച്ഛയാൽ കൊടുക്കണം. മരണശൈലി കിടന്നിട്ട് മരിക്കുന്നതിന് മുമ്പ് ശരി പുണ്യം കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ദാനം ചെയ്യാമെന്ന് പറഞ്ഞിട്ട്
അല്ലേ, ബന്ധുമിത്രാദികൾ പറഞ്ഞിട്ട് ദാനം കൊടുപ്പിക്കുന്നതിൽ ബാബ പറയണ കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം പരിശ്രമം കൊണ്ട് സ്വന്തം അധ്വാനം കൊണ്ടുണ്ടാക്കിയത് ശ്രേഷ്ഠ കാര്യത്തിന് സ്വമേധയാ വോളണ്ടറി ആയിട്ട് സ്നേഹത്തോടെ ബാബ പറയണ സേവനം ചെയ്യണം. അതാണ് ദാനമാക്കുക, അതാണ് പുണ്യത്തിൽ വരിക. ഇൻ സബ്കോ ധ്യാൻമേ രക്തേ ഹുയേ മനുഷ്യക്കോ ചെയ്യേക്ക്. ഈ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ വെച്ചുകൊണ്ട് ബാബ പറയും, മക്കൾക്ക് അറ്റൻഷൻ ഏത് കാര്യത്തിൽ വേണം? ജീതേ ജി ഈശ്വരീയ ജ്ഞാൻ ഓർ യോഗക്കെ ദ്വാര. മരണാനന്തര ചടങ്ങുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ എല്ലാ അർത്ഥം എന്താണ്? ഇതൊന്നും മരിച്ചിട്ട് ചെയ്യാനുള്ള കാര്യമല്ല. എപ്പോൾ ചെയ്യേണ്ടതാണ്? ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടത്. ഡെഡ് ബോഡിയെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യമല്ല പറയാ ബാബ. ജീവിച്ചിരിക്കെ ഈശ്വരീയ ജ്ഞാന യോഗത്തിലൂടെ ആത്മാവാകുന്ന ദീപത്തെ തെളിയിക്കുകയും തൻ്റെ ഭാഗ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ജീവനോടെ ഇരിക്കുമ്പോൾ ഈ ശരീരം, മനസ്സ്, ധനം അല്ലേ, തൻ്റെ കഴിവുകളെല്ലാം ശ്രേഷ്ഠ മംഗളകാരി കാര്യങ്ങളിൽ സഫലമാക്കി തൻ്റെ ജീവിതത്തിൽ എത്രത്തോളം കഴിയോ അത്രത്തോളം നല്ല സമ്പാദ്യം ഉണ്ടാക്കിയിട്ട് കടന്നു പോകണമെന്ന് പറയണം ബാബ. ബഹുദ ലോക കിസിക്ക് മൃത്യുക്കെ പശ്ചാത്ത്. ഇനി മറ്റൊന്ന്, മരണശേഷം ആൾക്കാർ ഇങ്ങനെയും പറയാറുണ്ട്, വോ സ്വർഗ് സിദാർഗ്യ. അംഗ്രേസി ഭാഷ ഭാഷി ബി ഇസ് കിസിക്ക് ദേഹത്യാഗക്കെ ബാദ് കേത്തേ ഹേ ഹി ഹാസ് ലെഫ്റ്റ് ഫോർ ദ ഹെവൻലി അബോഡ്. ക്രിസ്ത്യാനിറ്റിയിലും പറയല്ലോ, അവർ സ്വർഗത്തിലേക്ക് പോയി. ആരെങ്കിലും മരിച്ചാൽ എങ്ങനെയാ പറയാ ദേഹത്യാഗം ചെയ്തതിന്? സ്വർഗം ഭൂകി എന്ന് പറയും. അപ്പം ബാബ പറയുന്ന സ്വർഗവാസിയായി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പത്രങ്ങളിലും ഇങ്ങനെയുള്ള സൂചനകൾ വരാറുണ്ട്, ഇന്നാൾ സ്വർഗവാസിയായി, സ്വർഗം പൂക്കി. ബാബ പറയും, നോക്കൂ, ആരെങ്കിലും മരിച്ചാൽ സ്വർഗവാസിയായി എന്ന് ആൾക്കാർ പറയുന്നു. എന്തെല്ലാം വിശ്വാസങ്ങളാണ് നിലനിൽക്കുന്നത്! ജോ കോയി ബി ശരീർ ഛോഡ് രഹാ ഹേ, ആരിവിടെ മരിച്ചാലും ഇന്നാൾ സ്വർഗത്തിലേക്ക് പോയി. ബാബ ചോദിക്കുന്നത് ഇത് എങ്ങനെ നടക്കുന്ന കാര്യമാണ്? മരിച്ചതുകൊണ്ട് സ്വർഗത്തിലെത്തോ? അപ്പം സ്വർഗം എവിടെയാണ്? സ്വർഗവാസ്ക അധികാരി ഹോനേക്കെ ലിയേത്തോ മനുഷ്യക്കോ പവിത്ര ഇവ ദിവ്യ ഗുൺ സമ്പന്ന. ആദ്യ സ്വർഗം എന്താണെന്നറിയണം അല്ലേ. സ്വർഗം മേലെ എവിടെ ഇല്ലല്ലോ, മേലെയുള്ളത് ആത്മാവിൻ്റെ വീടല്ലേ, അവിടേക്ക് ഇപ്പം ആരും പോകണില്ല അല്ലേ. ഇവിടെ ഇപ്പം മരിച്ചാൽ ഇവിടെ തന്നെ പുനർജന്മം എടുക്കണം. ഇപ്പോൾ ഇവിടെ ഈ കലിയുഗ ലോകത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇതിനെ ആരെങ്കിലും സ്വർഗം എന്ന് പറയൂ? സ്വർഗം എന്ന് പറഞ്ഞാൽ ഏതാണ്? ബാബ പറയണ പവിത്രമായ ദിവ്യ ഗുണസമ്പന്നമായ ജീവിതം എവിടെയാണോ, സുഖവും ശാന്തിയും സന്തോഷവും സമൃദ്ധിയും എല്ലാവർക്കും, അപ്പോഴേ എന്ത് പറയുള്ളൂ? സ്വർഗം. അങ്ങനെ ഒരവസ്ഥ ഇപ്പം നമ്മുടെ ഭൂമിയിലില്ല. അങ്ങനെ ഒരവസ്ഥ ഉണ്ടായിരുന്നു, അവിടുന്നാണ് ഇപ്പം നാടകശാല ഇങ്ങനെ ആയത്. വീണ്ടും നമ്മുടെ ഈ ഭൂമി, ഈ നാടകശാല ആ അവസ്ഥയിലേക്ക് പോകാൻ പോവാണ് അല്ലേ. പക്ഷേ ബാബ പറയുമായിരുന്നു, മക്കളെ, സ്വർഗം നമ്മൾ തന്നെ തയ്യാറാക്കണം. വേണ്ടേ, സ്വർഗം തയ്യാറാക്കണമെങ്കിൽ എന്ത് വേണം? മരിച്ചിട്ടാരും സ്വർഗത്തിൽ പോവില്ല, ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗം ഉണ്ടാക്കണം. സ്വർഗം ഉണ്ടാക്കുക അർത്ഥം സ്വർഗീയ സംസ്കാരം ഉണ്ടാക്കണം. ഒന്ന്, പവിത്രത വേണം, പ്യൂരിറ്റി. രണ്ടാമത്തത്, സർവ ദിവ്യ ഗുണങ്ങളാലും വ്യക്തി സമ്പന്നനാകണം, അതായത് ദേവതയായി മാറണം. അതിനെയാണ് ബാബ ഒറ്റ വാക്കിൽ എന്ത് പറയുക? ദേവതയാകണം, ദിവ്യഗുണ സമ്പന്നരാകണം. ക്യുങ്കി സ്വർഗമേ തോ ദേവി ദേവതയും രഹത്തെ ഹേ. കാരണം സ്വർഗം എന്ന് പറയുന്നത് എവിടെയാണോ ദേവി ദേവതകൾ ജീവിക്കുന്നത് അവിടെയാണ് സ്വർഗം. തപ് സഭി ലോക മരണേക്ക് വാദ് സ്വർഗവാസിയെ കെസെ ഹോ സക്തായേ. എന്നിട്ട് ബ്രഹ്മ ബാബ ചോദിക്കുകയായിരുന്നു, മക്കളെ, അപ്പോൾ ഇവിടെ ആര് മരിച്ചാലും എങ്ങനെ പറയാൻ പറ്റും മരിച്ചവരൊക്കെ സ്വർഗത്തിൽ പോയി എന്ന്? ഫിർ ഏക് ബാത് എ ബി ഹേ കി സ്വർഗ് ഈ ശ്ലോകം സേ കഹീം ഊപ്പർ തൊടി ഹി ഹേ. ബാബ ഇതും സൂചിപ്പിച്ചു, മക്കളെ, ലോകം ഇവിടെ
ഇവിടെ മരിക്കുക, മുകളിൽ എവിടെയോ സ്വർഗത്തിൽ പോവുക, മേലെ എവിടെയോ സ്വർഗം. ഇൻ ബാത്തും കാ സ്പഷ്ടീകരണം ദേത്തെ ഹുയെ ബാബ കേത്തെ കി അബ് ഈ സൃഷ്ടി കോ സ്വർഗ് ബനാന ഹേ. ഇതൊക്കെ എന്തിനാ പറഞ്ഞിരുന്നേ ബാബ? മക്കളെ, ഈ ഭൂമി സ്വർഗമാക്കി മാറ്റണം. उसके लिए स्वयं को मनुष्य से देवता बनाने के लिए पूर्ण पुरुषार्थ करना. इप्रकारं मरणते कुछ पर मरण आचार संप्रदाय चूं कााणचुंड बाबा परयुमायिरुन्नु स्वर्ग मोळिलल्ल स्वर्गम एविडे तन्नेयाण उंडाक्केण्डत् आरुंडाक्कणम् निंगल ओरोरुत्तरुम मनुष्यनिल निन्न देवतयायि देवतयायि अर्थम नेरत्ते परञ्ञल्ले बाबा पवित्रमाकणम् ദിവ്യഗുണ സമ്പന്നരാകണം. അങ്ങനെ ദിവ്യഗുണ സമ്പന്നരായ ഒരു സമൂഹം റെഡിയാകുമ്പോൾ എന്തായി? നാടകശാല ഓട്ടോമാറ്റിക്കലി സ്വർഗമായിട്ട് മാറും. ഓം ശാന്തി. പാപയുടെ ഓർമ്മയിലിരിക്കാം. ജീവിതത്തെ പരിവർത്തനപ്പെടുത്താൻ ഇന്ന് ബാബയിലൂടെ കിട്ടിയ വിശേഷ ശ്രീമതം സ്മരിക്കും. आप मिले मिट गई मन की सभी चाह, आप मिले मिट गई मन की सभी चाह, खुशियों के गीत मिले मिटी आह आह, प्यास बुझी पाए है सागर अथा, प्यास बुझी पाए है सागर अथा, वाह बाबा वाह, वाह बाबा वाह, वाह बाबा वाह, वाह बाबा वाह, 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 बाबा मोती बनाई है माला, नैनों में अपने है हमको संभाला, चुन चुन के मोती बनाई है माला, नैनों में अपने है हमको संभाला, पलकों में प्रभु के है पाए पन्हा, पलकों में प्रभु के है पाए पन्हा, वाह बाबा वाह, वाह बाबा वाह, वाह बाबा वाह, वाह बाबा वाह, करके शक्ति बनाया, निर्धन को तख्त और ताज दिलाया, निर्बल को आकर के शक्ति बनाया, निर्धन को तख्त और ताज दिलाया, स्वर्ग का बनाते हैं हमें बादशाह, स्वर्ग का बनाते हैं हमें बादशाह, वाह बाबा वाह, वाह बाबा वाह, वाह बाबा वाह, वाह बाबा वाह, बाबा वाह, बाबा वाह, बाबा वाह, बाबा वाह, बाबा वाह,
यादों की बाहों में हमको समाए, स्वर्गिक बहारों के सुख सारे पाए।